സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനം. ഗവർണർ നിയമപരമായി മാത്രം നടപടി സ്വീകരിച്ചാൽ മതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ അലോസരപ്പെടുത്തുകയാണ് ഗവർണർ കുറച്ചു കാലമായി ചെയ്യുന്നതെന്നും അദ്ദേഹം കാസർഗോട്ട് പറഞ്ഞു. അനന്തംപള്ളം ഗൃഹസന്ദർശന പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾ മാർക്ക് ഗോൾഡ്. അല്ല, നിയമപരമായി എല്ലാവർക്കും നിയമപരമായിട്ടാണ്. നിയമപരം അതിനൊക്കൊന്നും നോക്കുമല്ലോ, ബാധകമല്ലേ? എല്ലാവർക്കും നിയമപരമായ കാര്യം കൈകാര്യം ചെയ്ത് പോയാൽ മുന്നോട്ടേക്ക് പോയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നിയമവിരുദ്ധമായ നിലയിലേക്കും ഭരണഘടനാ വിരുദ്ധമായ നിലയിലേക്കും പോകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഗവർണറും ശരിയായ രീതിയിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതിൽ കുഴപ്പമില്ല. നിയമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെ തന്നെ അലോസരപ്പെടുത്തുന്ന നിലപാടാണ് ഗവർണർ കുറേ കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ പ്രശ്നം. അതിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് തീർത്തത്. ലക്ഷക്കണക്കിന് ആളുകളെ നിർത്തിക്കൊണ്ട് ഞങ്ങളിതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കോടതിൻ്റെ മുമ്പിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഭരണഘടനയെ വിമർശിക്കുന്നത് പോലും ഭരണഘടനാ വിരുദ്ധമല്ല എന്ന്. ആ പറഞ്ഞ മനസ്സിലായോ? മലയാളം പറഞ്ഞ മനസ്സിലായോ? സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഓർഡറുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഭരണഘടനയെ വിമർശിക്കുന്ന ഒരാൾ വിമർശിക്കുന്നത് പോലും അതല്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ അതിനപ്പുറം വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ വേറെ പോയിന്റ് ഇല്ലല്ലോ. അത് നോക്കാം നമുക്ക്. ഇതേപോലെ തുടരാനൊന്നും പറ്റില്ല. ഗവർണർ ഇങ്ങനെ ഇതേ നിലപാടൊന്നും തുടരാനൊന്നും പറ്റില്ല. കാരണം ഇതൊരു രാജ്യമാണ്. ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഗവർണർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സത്യപ്രതിജ്ഞ നേരത്തെ നിശ്ചയിച്ച ദിവസം നിശ്ചയിച്ചില്ല. നിശ്ചയിക്കേണ്ടത് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ.